ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, ഗരം മസാലയുടെ പുതിയൊരു LCHF റെസിപ്പിയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു സ്മൂത്തിയാണ്, ബ്ലൂബെറി സ്മൂത്തിയാണിത്. LCHF ഡയറ്റിൽ നമുക്ക് അവോക്കാഡോ, ബെറീസ്, അതുപോലെ ഗ്രേപ്പ് ഫ്രൂട്ട് ഇവയെ ഉപയോഗിക്കാവൂ. ബ്ലൂബെറിയും ക്രീം ചീസും ചേർത്താണ് ഞാൻ ഈ സ്മൂത്തി തയ്യാറാക്കിയെടുത്തിട്ടുള്ളത്. ഇതിന്റെ കൂടെ തന്നെ ഞാൻ ആൽമണ്ട് ഫ്ലോറും ചേർക്കുന്നുണ്ട്. ഈസിയായി തയ്യാറാക്കിയെടുക്കാവുന്നതാണ്, അതുപോലെ തന്നെ ടേസ്റ്റിയുമാണിത്. ഇതിനുവേണ്ടി ഞാൻ ഒരു പാക്കറ്റ് ബ്ലൂബെറി എടുത്തിട്ടുണ്ട്. 125 ഗ്രാമിന്റേതാണിത്. നമുക്കിതിനെ നന്നായി കഴുകി വൃത്തിയാക്കി എടുക്കണം. അതിനുശേഷം വേണം നമുക്കിതിനെ സ്മൂത്തിയാക്കി മാറ്റാൻ. ഇങ്ങനെ കഴുകി എടുത്തിട്ടുള്ള ബ്ലൂബെറിയെ നമുക്ക് മിക്സിയിലെ ജാറിലോട്ട് എടുക്കാം. ഇതിലോട്ട് നമുക്ക് 3 ടേബിൾ സ്പൂൺ ബദാമിന്റെ പൗഡർ ചേർക്കാം. ഇനി ഈ പൗഡറിന് പകരമായി 10-15 ബദാം ചേർത്താലും മതി. ഇനി ബദാം വേണമെന്ന് ഒരു നിർബന്ധമില്ല, ബദാം ചേർത്താൽ ഒന്നുകൂടി ടേസ്റ്റി ആയിരിക്കും. അടുത്തതായി ചീസാണ് എടുക്കേണ്ടത്. ഞാനിവിടെ ക്രീം ചീസാണ് എടുത്തിട്ടുള്ളത്. ചീസ് എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, വെജിറ്റബിൾ ഓയിൽ ഒന്നും ചേർക്കാത്ത ചീസ് തന്നെ എടുക്കണം. ഹോം മെയ്ഡ് ക്രീം ചീസിന്റെ വീഡിയോയും ഞാൻ ഇതിനു മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ചീസ് കിട്ടാത്തവർക്ക് ഹോം മെയ്ഡ് ക്രീം ചീസ് ഉണ്ടാക്കി അത് ഉപയോഗിച്ചാൽ മതി. 2 ക്യൂബ് ചീസാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. നമുക്ക് ചീസിനെ മിക്സിയിലെ ജാറിലോട്ട് എടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് വെള്ളം ഒഴിക്കാം. 1 കപ്പും വെള്ളം ഒഴിക്കണം. നന്നായി അരച്ചെടുക്കാം നമുക്കിതിനെ. ഈ ബ്ലൂബെറി നന്നായി അരഞ്ഞു വരണം, ചീസെല്ലാം നന്നായി ഒന്ന് മിക്സായി വരണം. അതുപോലെ തന്നെ നമ്മളിവിടെ ബദാം പൗഡർ ആക്കിയാണ് ചേർക്കുന്നത്, അതുകൊണ്ട് ബദാം മിക്സായിക്കൊള്ളും, അത് അരയേണ്ട ആവശ്യമില്ല. ഇനി ബദാം അങ്ങനെ ചേർക്കുകയാണെങ്കിൽ ഒന്നുകിൽ ബദാമിനെ ഒന്ന് ക്രഷ് ചെയ്തതിന് ശേഷം വേണം ഇതെല്ലാം ചേർത്ത് അരച്ചെടുക്കാം. നമ്മുടെ ബ്ലാക്ക്ബെറി സ്മൂത്തി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് സെർവിങ് ഗ്ലാസ്സിലോട്ട് ഒഴിക്കാം. മീഡിയം സൈസുള്ള 2 ഗ്ലാസ് സ്മൂത്തി കിട്ടും ഈ ഇൻഗ്രീഡിയൻസ് കൊണ്ട്. നമുക്കിതിനെ സെർവിങ് ഗ്ലാസ്സിലോട്ട് ഒഴിക്കാം. നല്ല തണുത്ത വെള്ളം തന്നെ ഒഴിച്ചു വേണം ഇതിനെ അരച്ചെടുക്കാൻ, അല്ലെങ്കിൽ ഐസ് ക്യൂബ്സ് ചേർത്ത് നമുക്കിതിനെ സെർവ് ചെയ്താലും മതി. ഈ സ്മൂത്തി ഉണ്ടാക്കിയ ഉടൻ തന്നെ സെർവ് ചെയ്യണം, കുറേ സമയമൊന്നും വെക്കരുത്. ഇനി ഇതിൽ ക്രീം ചീസ് ചേർത്തത് കൊണ്ട് ഉപ്പുണ്ടായിരിക്കും. വേണമെങ്കിൽ മാത്രം നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതുമാണ്. അങ്ങനെ നമ്മുടെ ഈസിയും ടേസ്റ്റിയുമായിട്ടുള്ള കീറ്റോ ഫ്രണ്ട്ലി ബ്ലൂബെറി സ്മൂത്തി തയ്യാറായിട്ടുണ്ട്. നല്ലൊരു ഡ്രിങ്കായി നമുക്കിതിനെ സെർവ് ചെയ്യാവുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീണ്ടും നല്ല അടിപൊളി വിഭവവുമായി നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.